എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തമ്പ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം വാട്ട്സ് ഇൻ മൈ ബാഗ് നമ്മുടെ സെലിബ്രിറ്റീസും അല്ലാത്തവരും ഒക്കെ ചെയ്ത് പഴകിയ ഒരു വീഡിയോ ആണ് എന്നിരുന്നാലും ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ അല്ലേ അപ്പം നമുക്ക് നോക്കിയാലോ ഇതാണ് എൻ്റെ ബാഗ് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വന്നിട്ട് ഏകദേശം ഒരു 2 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും അപ്പം ഇത് ഞാനിവിടെ ബഹ്റിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് അത്ര ബ്രാൻഡഡ് ഐറ്റം ഒന്നും അല്ല എന്നിരുന്നാലും നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ബാഗാണ് അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതിൽ നിറയെ അറകളുണ്ട് കണ്ടില്ലേ 1, 2, 3, 4 പിന്നെ അകത്തും 2, 3 അറകളുണ്ട് അപ്പം ആദ്യം തന്നെ സൈഡിലിതാ നമുക്കിപ്പോൾ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ് സാനിറ്റൈസർ അപ്പോൾ ഇത് ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിങ്ങനെ ബാഗിൻ്റെ സൈഡിൽ തൂക്കിയിടാൻ പറ്റിയ ഒരു സാനിറ്റൈസറിൻ്റെ ഇത് ബോട്ടിലാണ് അപ്പോൾ ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ബാഗ് എവിടെയെങ്കിലും പോയിട്ട് വന്നാലും നമ്മൾ ബാഗൊന്നും തുറക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എടുക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് പിന്നെ നമുക്ക് ബാക്ക് സൈഡിൽ നോക്കാം ഇതിലായിട്ട് ഇതൊരു പൊട്ടിൻ്റെ ഒരു കവറാണ് പിന്നെ ഒരു ക്ലിപ്പുണ്ട് ക്ലിപ്പ് നമുക്ക് ഗേൾസിന് മിക്കപ്പോഴും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണ് ക്ലിപ്പ് അല്ലേ ഒരെണ്ണം പോയാലും നമ്മുടെ പെയറായിട്ട് എപ്പോഴായാലും ഒരെണ്ണം കരുതിയിരിക്കും പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല കേട്ടോ ബാക്ക് സൈഡിൽ പിന്നെ അടുത്തത് ഫ്രണ്ടിൽ 2 അറകളാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റിലത്തെ അറയിൽ അപ്പോൾ ഇത് ഒരു ഗ്ലൗസിൻ്റെ പെയറാണ് പിന്നെ ഒരു പെന്നുണ്ട് പിന്നെ കുറച്ച് കോയിൻസുകളുണ്ട് പിന്നെ ഒരു ലിപ് ബാം ഉണ്ട് കേട്ടോ ലിപ് ബാം ലെബലോടെ പോമഗ്രാനേറ്റ് ഷൈനിലെ ലിപ് ബാമാണ് അതൊരു അടിപൊളി ഒരു ലിപ് ബാമാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ലിപ്പൊക്കെ ഡ്രൈ ആയിരിക്കുന്നത് ഏറ്റവും നല്ല ലിപ് ബാമാണ് കേട്ടോ എനിക്ക് നല്ലൊരു എന്താ പറയുക നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലിപ് ബാമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇത് ഒരെണ്ണമുണ്ട് പിന്നെ അതിൽ വേറൊന്നുമില്ല ഇത് നന്ദുകുട്ടിയുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ കാർഡാണ് ഇതിപ്പോൾ ഈ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയപ്പം ബാഗിൽ വെച്ചിരുന്നതാണ് പിന്നെ അടുത്തായിട്ട് എല്ലാവരുടെയും കയ്യിൽ കരുതുന്ന കണക്ക് തന്നെ ഒരു ഫോണാണ് ഇതിപ്പം എപ്പോഴും മിക്കപ്പോഴും ബാഗിൽ കാണും ഇവിടങ്ങളിൽ പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ അധികം ഫോണൊന്നും യൂസ് ചെയ്യാറില്ല കാരണം ഇവിടെ പുറത്തോട്ട് പോയാൽ ആരും അങ്ങനെ വിളിക്കാറൊന്നുമില്ല പിന്നെ അടുത്തായിട്ട് ഇത് ശിവമ്മളുടെ ഒരു ടോയിയുടെ ഒരു എന്ത് കണക്ടറാണത് അപ്പോൾ അത് അത്രേ ഉള്ളൂ സെക്കൻഡ് അറയിൽ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വലിയ ഉറകളിലായിട്ട് ഇതിനകത്ത് ഒരു 2-3 ഉറകളുണ്ട് അപ്പം ആദ്യം വലിയ ഉറ തുറക്കപ്പോൾ തന്നെ ഒരു വലിയൊരു ബോട്ടിലാണ് കേട്ടോ ഇത് നമ്മുടെ ഹോട്ട് വാട്ടർ ബോട്ടിലാണ് അപ്പോൾ ഇത് നമുക്ക് കുട്ടികളൊക്കെ ഒപ്പം ഉള്ളപ്പോൾ എപ്പോഴും നമുക്ക് ആവശ്യമുള്ളൊരു സാധനമല്ലേ അപ്പോൾ പുറത്തു പോകുമ്പോൾ ഞാൻ മിക്കപ്പോഴും ഇത് കഴുകിയിരിക്കും പിന്നെ ഒരു ടവലാണ് പിന്നെ നമ്മളെ വാലറ്റ് വാലറ്റിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ കാർഡ്സ് ഉണ്ട് പിന്നെ ഇവിടുത്തെ ഐ ഡി കാർഡ്സ് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് വാലറ്റ് എപ്പോഴും കൊണ്ട് നടക്കുന്നത് അപ്പം അതുകൊണ്ട് ഇല്ല പിന്നെ ഒരു സിപ്ലോ കവറാണ് ഇതിനകത്ത് നമ്മുടെ മോളുടെ നന്ദുട്ടിയുടെ ഒരു ജോഡി ഡ്രസ്സ് പാമ്പേഴ്സ് ഒരു ജോഡി ഷോപ്സ് ഒക്കെ എടുത്ത് വെച്ചതാണ് ഇത് എപ്പോഴും എൻ്റെ കയ്യിൽ കരുതിയിരിക്കും കാരണം കുഞ്ഞുങ്ങളെ കൊണ്ട് വെളിയിൽ പോകുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു ജോഡി ഡ്രസ്സ് എപ്പോഴും കയ്യിലും നല്ലതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു സിപ്ലോ കവറിൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് എപ്പോഴും കാണും എൻ്റെ കയ്യിൽ കേട്ടോ പിന്നെ ഒരു പാമ്പേഴ്സ് ഇതിപ്പോൾ ഒരെണ്ണേ ഉള്ളൂ ആദ്യമൊക്കെ ആയിരുന്നപ്പം കുഞ്ഞായിരുന്ന സമയത്ത് കുറേ ഉണ്ട് ഒരു 2-3 എണ്ണം ഒക്കെ കരുതാൻ ഇപ്പം ഒരേ എണ്ണമൊക്കെ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് നന്ദുട്ടിയുടെ മാസ്കാണ് ഇത് അവൾ ഉപയോഗിക്കത്തൊന്നും ഇല്ല എന്നിരുന്നാലും നമ്മൾ പറഞ്ഞാൽ കൈ വെച്ചേക്കും പിന്നെ ഇത് ശിവമോളുടെ ഒരു മാസ്ക് പിന്നെ ഒരു കുഞ്ഞു ടവല്
എന്റെ ബാഗിൽ വലിയ എക്സ്പെക്ടേഷൻ ഒക്കെ നോക്കിയിട്ട് ആരും ഈ വീഡിയോ കണ്ടിട്ടോ, അത്ര വലിയ സംഭവങ്ങളൊന്നും തന്നെ ഇതിലില്ല. ഇല്ല, സാധാരണ ഒരു വീട്ടമ്മയുടെ ബാഗ് അത്രയും കണ്ടാൽ കേട്ടോ. പിന്നെ അതിനകത്ത് ഒരു ഉറയുണ്ട്. ഇത് നമുക്ക് നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് നാട്ടിൽ പോയപ്പോഴ് എമിറേറ്റ്സിൽ നിന്ന് കിട്ടിയതാണ് ട്രാവൽ കിറ്റ്. അപ്പോൾ ഇതിനകത്ത് സാനിറ്റൈസർ ഉണ്ട്, മാസ്ക് ഉണ്ട്, പിന്നെ വൈപ്പ് ഉണ്ട്, ഗ്ലൗസ് ഉണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു കാരണം എപ്പോഴും കയ്യിൽ കരുതിയിരിക്കും. അപ്പം നമുക്ക് എപ്പോഴും ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബേബി വൈപ്പ്, പിന്നെ ഇത് നമ്മുടെ ലോഷനാണ്, ബേബി ലോഷൻ. ഇത് എപ്പോഴും നമ്മുടെ കയ്യിൽ കരുതിയിരിക്കും. എപ്പോഴാ കുഞ്ഞുങ്ങളെയൊക്കെ ഡ്രസ്സൊന്നും മാറിയോ, അപ്പം ആ ബേബി ലോഷൻ. ഹിമാലയുടെ അല്ല ഉപയോഗിക്കുന്നത്, മോൾക്ക് സെബാമെഡിൻ്റെ ബേബി ലോഷനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ സെബാമെഡിൻ്റെ കുഞ്ഞു കുപ്പിയില്ല, അപ്പം ഹിമാലയുടെ കുപ്പി ഇട്ടപ്പോൾ അതിനകത്തോട്ട് ഇത് ചെയ്ത് വെച്ചതാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ബേബി റാഷസ് ക്രീമുണ്ട്, ഡയപ്പർ റാഷസ് ക്രീമുണ്ട്. ഇതെപ്പോഴും ഞാൻ കരുതിയിരിക്കും, നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഡയപ്പറൊക്കെ മാറ്റി റാഷസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതാകാനായിട്ട് ഒരു റാഷസ് ക്രീമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഉള്ളിലായിട്ട് ഒരു കുഞ്ഞൊരു അറയുണ്ട്. പിന്നെ ഇതിനകത്ത് എപ്പോഴും ഒരു കോമ്പ് കാണും. കോമ്പ് നമുക്ക് എപ്പോഴും ആവശ്യമാണല്ലോ. അപ്പോൾ ഒരു കുഞ്ഞൊരു കോമ്പ് ഞാനെപ്പോഴും കരുതിയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ കോഫിക്കോടെ ഒരു മുട്ടായിയുടെ ഇതാണ്. ഇതെപ്പോഴും കാണും കേട്ടോ, അവരൊക്കെ അരിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ എടുത്തു കൊടുക്കാനായിട്ട് ഒരു മിഠായി എപ്പോഴും കരുതിയിരിക്കും. പിന്നെ ഒരു കുഞ്ഞൊരു മാസ്കാണ് എൻ്റെ, അത് തുണിയുടെ മാസ്കാണ്. പിന്നെ ഇവിടുത്തെ ഒരു പഴയ ഐ ഡി കാർഡാണ്. പിന്നെ ഇതെന്താ, ഇതൊരു ബില്ലാണ്, എന്തിനോ ഒരു ബില്ല്, അതും ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു കുറച്ച് ടിഷ്യൂ ആണ്, അതും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത്രയ്ക്കാണ് ആ ഉറയിൽ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബാഗിനകത്ത്. ഇതാകണ്ടല്ലേ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ നമ്മളുടെ ഓരോ സാഹചര്യങ്ങളനുസരിച്ചിരിക്കും ഓരോ സ്ഥലത്ത് പോകണമെങ്കിൽ. കൂടുതലായിട്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇത്രയൊക്കെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ മതിയാകും. അതല്ല, നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോകുകയാണെങ്കിൽ ഇതിനും കുറച്ച് കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ എന്നാലും എപ്പോഴും എൻ്റെ കയ്യിൽ ഈ ബാഗ് കണ്ടിരിക്കും. അപ്പം ഇത്രയൊക്കെ ഐറ്റംസ് ആണ് ഈ ബാഗിനകത്തുള്ളത്. വലിയ പ്രതീക്ഷയായിട്ട് ആരും ഈ വീഡിയോ കാണണ്ട, പ്രത്യേകിച്ച് അങ്ങനെ വലിയ. പിന്നെ വലിയ മേക്കപ്പ് ഐറ്റംസ് ഒന്നും ഇതിനകത്ത് കാണാൻ സാധ്യത കുറവാണ്. ഞാനിങ്ങനെ മേക്കപ്പ് ഐറ്റംസ് ഒന്നും അധികം ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ പുതിയ വ്യത്യസ്തമായിട്ട് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.